നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. ഇടതുഭാഗത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്നത് കണ്ട് ഹോണടിച്ചതിന് ഓട്ടോയിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബത്തെ ആക്രമിച്ച് കാർ യാത്രികരായ യുവാക്കൾ. സംഭവം ആലത്തിയൂർ പാറശ്ശേരിയിൽ ഞായറാഴ്ച രാത്രി. കുരുന്നുകുട്ടികളും വീട്ടമ്മയും ഉൾപ്പെടെയുണ്ടായിരുന്ന ഓട്ടോയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് 5 യുവാക്കളുടെ സംഘം. മർദ്ദനത്തിൽ വീട്ടമ്മയുൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. സംഘത്തെ കൈയോടെ പൊക്കി തിരൂർ പോലീസ്. ബി പി അങ്ങാടി പാറശ്ശേരി പുത്തൻകാനകത്ത് നബീൽ, പുത്തൻകാനകത്ത് മുഹമ്മദ് ഷബീബ്, കറുത്താരപ്പടി ജിഷ്ണു, ഹാരിസ്, ഇബ്രാഹിം സഹീർ എന്നിവരാണ് സംഭവത്തിൽ അറസ്റ്റിലായത്. ഞായറാഴ്ച രാത്രി ചമ്രവട്ടത്ത് നിന്ന് ബി പി അങ്ങാടിയിലെ വീട്ടിലേക്ക് വരികയായിരുന്ന കുടുംബമാണ് സംഘത്തിന്റെ ആക്രമണത്തിന് ഇരയായത്. ഇടതുഭാഗത്തുകൂടി അപകടകരമായ രീതിയിൽ യുവാക്കൾ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ ഹോണടിച്ചതോടെ സംഘം പ്രകോപിതരാകുകയും പിന്തുടർന്നെത്തി ആക്രമിക്കുകയുമായിരുന്നെന്ന് മർദ്ദനമേറ്റ ബി പി അങ്ങാടിയിലെ കിഴക്കിനീയകത്ത് മജീദ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ പൊന്നാണിന്ന് വരെയായിരുന്നു. പൊന്നാണിന്ന് വന്ന് കർമ്മ റോട്ടിൽ നിന്ന് കണ്ട് മെയിൻ റോട്ടിലേക്ക് കയറിയ ടൈമിലാണ് റോഡ് ബ്ലോക്ക്. മൊത്തത്തിൽ ആ ബ്ലോക്കിൻ്റെ ഇടയിൽ പതുക്കെ വണ്ടി പോകണില്ല, പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മറ്റേ സൈഡിൽ കൂടി ഒരു കാറായിരുന്നു. സൈഡ് കയറാനുള്ള സൈഡ് അവിടെ ഇല്ല. നമുക്ക് ആ സൈഡിൽ കൂടി വന്ന് അവൻ്റെ കാറിന് പുറകെ ഞങ്ങളെ ഓട്ടോൻ്റെ മുന്നിലേക്ക് ഇട്ടിട്ട് അവൻ ചവിട്ടി. സാദൃശികമായി നമ്മളും വണ്ടി ചവിട്ടിയതിൽ ഒന്ന് ഓൺ അടിച്ച് മകന്. അതിൻ്റെ ശേഷം അവർ റോഡ് ബ്ലോക്കാക്കി ബ്ലോക്കാക്കി ഞങ്ങളെ കൊടുത്തത്. അത് പാലം വരെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നിട്ട് അതിൻ്റെ ശേഷം ഒരു കാറിന് എടുക്കാൻ വേണ്ടി പോയി. ആ കാറേറെ അവിടെ നിർത്തി കുറേ ചീത്തറുണ്ട്. അതൊക്കെ അവിടെ ക്യാമറകളൊക്കെ അവർക്ക് കാണാൻ കഴിയും. അവിടെ നിന്നിട്ട് പോകുന്ന പെരുന്തല്ലൂർ വെച്ചിട്ട് പിന്നെ അതേമാതിരി ഞങ്ങളവരെ ഒക്കെ ഞങ്ങൾക്ക് സൈഡ് ഇട്ട് ഞങ്ങൾ കയറി പോകുന്ന പെരുന്തല്ലൂരിൽ ക്യാമറിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് വീണ്ടും അവർ ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് പിന്നെ അങ്ങനെ കൊടുന്ന് ആലത്തൂർ എത്തി. ആലത്തൂരിൽ നിന്ന് പിന്നെ അതേമാതിരി വന്ന് ഞങ്ങൾ കയറി ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഇവർ ഞങ്ങൾ ഇൻഡിക്കേറ്റർ ഒന്നും ഉണ്ടായിരുന്നു. ഓവർടേക്ക് ചെയ്ത് അവിടെ ടയർ കാർഡിൻ്റെ ഉള്ളിലേക്ക് ഇവർ കയറ്റി. അവിടുന്ന് ഇവർ ഒച്ചത്തിൽ എടാ എന്ന് വിളിച്ച്. അപ്പോൾ ഞാൻ മോനോട് ആദ്യമേ പറഞ്ഞിട്ട് മാണ്ടാ പോയിക്കോട്ടെ ചിലപ്പോൾ പ്രശ്നക്കാരായിരിക്കും വെള്ളക്കാരായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ മോനോട് മോനെ തളർത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ അവർ അവരുടെ നാട്ടിലെത്തിയപ്പോൾ അവർ പെട്ടെന്ന് അവിടെ വണ്ടി എടുത്തി. ഇതുകൊണ്ട് പുള്ളിക്കാട്ട് കയറി വണ്ടി എടുത്ത് എടാന്ന് വിളിച്ച്. അപ്പോൾ ഞാൻ ഇറങ്ങിച്ച് മോൻ ഇറങ്ങുന്നപ്പോൾ ഞാൻ മോനെ ഇറങ്ങണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയി ചോദിച്ചു അവിടെ എന്ത് പണിയെങ്കിലും. അപ്പോൾ ഇവിടെ ഇടാന്ന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ആരോടെ ഇടാന്ന് വിളിച്ചത്. അത് ഞങ്ങളെല്ലാം വിളിച്ചത് ഞാൻ എൻ്റെ വണ്ടിയിൽ. ഞാൻ പറഞ്ഞു വണ്ടിയിലുള്ളവനെ വിളിക്കുന്നതും പുറത്തുള്ളവനെ വിളിക്കുന്നതും വ്യത്യാസം ടൈമൊക്കെ കേട്ടത്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ കണ്ട ആൾക്കാർ വന്ന ആൾക്കാർ ഓടി എന്ന് ഈ ഒച്ച കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പണി അവിടെ ചെയ്യുന്നത്? ഇത് വണ്ടിയല്ലേ, ഇത് 3 വീലാണ്, ഇതിൽ ഫാമിലി ഉണ്ട്, ഞാൻ എൻ്റെ ഭാര്യ ഉണ്ട്, എൻ്റെ മകളുണ്ട്, ഞങ്ങൾ 6 കുട്ടികളും ഉണ്ട്, എൻ്റെ മോനാണ് ഓടിച്ചിരുന്നത്. അപ്പോൾ വിജയ ആരാടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവൻ്റെ വാപ്പയാണ്. എന്താ നിങ്ങളെ പ്രശ്നങ്ങൾ? കുറേ നേരം നമ്മൾ ശല്യം ചെയ്ത് വരാൻ ഞാനവിടെ ചോദിക്കാൻ നേരം ഒരുത്തായാലും ഒരുത്തം വന്നിട്ടുണ്ട്. കോളർ ഷർട്ടൊക്കെ കയറിയില്ല, ഷർട്ടല്ല പിള്ളേർ. പിന്നെ കോളർ പിടിച്ച് ഒരുത്തം വന്ന് സൈഡിൽ കുത്തി. അത് കണ്ടുകൊണ്ടാണ് എൻ്റെ മകൻ വണ്ടി നിന്ന് ഓടിയിട്ട് വരുന്നത്. അപ്പോൾ പ്രശ്നം, അപ്പോൾ മോൻ പറഞ്ഞു കയ്യാങ്കളി വേണ്ട, ഭർത്താനാണ് പറഞ്ഞ് തീർക്കാൻ. അവർ അതിന് സംഭവിച്ചപ്പോൾ കൂടി കൂടിയതാക്കിയപ്പം ഞാൻ നാട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി, ഞാൻ പൂജാങ്കാടിക്കാരൻ തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് ഇവിടുന്ന് ഫോൺ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കുട്ടികളൊക്കെ കാര്യമാണ്. അപ്പോൾ ആ അതിൽ ഇവർ എന്ത് ചെയ്ത് മകനെ കൂട്ടിയിട്ട് ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് അഞ്ചാളുണ്ട് അഞ്ചാളും കൂടി കൂടിയിട്ട് ഇവളി അവനെ ഇവിടെ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഭാര്യനും ഭർത്താവ് മകനും തല്ലുമ്പോൾ ഒരു ഭാര്യ സഹിച്ചു. അപ്പോൾ അവൾ കണ്ടപ്പോൾ അത് ഓടി വന്നിട്ട് കൈയോട് തടയാൻ വന്നതാണ്. അതിൽ ഇവിടെ പിടിച്ച് അതിന് തള്ളി. അപ്പോൾ ഞാനിക്കാണ് ശ്രദ്ധ പോകണം. ഞാൻ ഇതിൽ ഈ ഫോണിൽ ഇവരെ വിളിക്കാൻ വേണ്ടി ഈ മോനെ ചെറിയ മോനെ അപ്പോൾ ഞങ്ങളെ മുന്നിലുണ്ട് പോകുന്നത് വണ്ടി വേറെ വണ്ടി. അപ്പോൾ ഞങ്ങൾ കുടുംബം തന്നിരിക്കുമ്പോൾ അവിടെ നിന്നു വരുന്നപ്പോൾ പിന്നെ ഇവർ ഞങ്ങളെ പിടിച്ച് തള്ളി തള്ളി ഞാൻ ഇവിടെ തള്ളണതാണ് എൻ്റെ ഭാര്യ തള്ളിട്ട് ഇവർ രണ്ടാൾക്കാർ ആൾക്കാരെ എനിക്ക് കണ്ടറിയാം. കെട്ടിപ്പോയപ്പോൾ ജാമാക്കിയിട്ട് പെണ്ണിനെ മുട്ട് കൈ കൊണ്ടിങ്ങനെ കൗത്തിൽ കഴിയാം സ്ഥിരമായിട്ട് ഞാൻ കണ്ടത് കൈ ജാക്കി. അതിലാണിപ്പോൾ അടുത്ത സൈഡ് ഷോളറിന് വരിക്കരുത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ അവിടുന്ന് അപ്പോൾ തന്നെ എസ്ഐക്ക് വിളിച്ച് എസ്ഐ രണ്ട് എസ്ഐമാരവർ വന്ന് വന്ന് ഞങ്ങളെ സെഷനിൽ കൊണ്ടുപോകുന്ന പബ്ലിക്ക് പെട്ടെന്ന് തലകറക്കത്തൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നേരെ ക്യാൻസർ രോഗിയാണ്, 8 കൊല്ലമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ വേദന വന്നപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കയറ്റി. അവിടുന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ അവിടുന്ന് ഇതൊക്കെ ഒന്ന് എക്സ്റേ ഒക്കെ എടുത്തിട്ട് കൈക്ക് കെട്ടിതൊക്കെ എടുത്തിട്ട് കൈ കെട്ടൊക്കെ ഇട്ടിട്ട് അവിടുന്ന് നമ്മുടെ സെഷനിലേക്ക് വരാൻ പറഞ്ഞ് ഞങ്ങൾ സെഷനിൽ വന്ന്. മജീദും ഭാര്യ ഖദീജ, മകൾ മാജിദ, മകൻ നൌഷാദ് എന്നിവരുമാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. നൌഷാദാണ് ഓട്ടോ ഓടിച്ചിരുന്നത്. മാജിദയുടെയും നൌഷാദിന്റെയും മക്കളും ഉണ്ടായിരുന്നു. പ്രശ്നമുണ്ടാക്കരുതെന്ന് അപേക്ഷിച്ചിട്ട് പോലും യുവാക്കൾ പരാക്രമം കാണിക്കുകയായിരുന്നുവെന്ന് മജീദ് പറയുന്നു. സ്പോട്ടിൽ വെച്ചിട്ട് സ്ഥലത്ത് തന്നെ വന്നവർ സ്പോട്ടിൽ വന്ന് അവിടെ നിന്നാണ് പൊക്കിയത്. അഞ്ചാളുണ്ടായിരുന്നു, പക്ഷെ അവർ 3 ആളാണ് എന്നാലും പൊക്കാൻ അവർക്ക് കിട്ടിയത്. 2 ആളവിടുന്ന് കഴിച്ചിലായിരുന്നു. രണ്ടാൾക്കാരൊന്നും വന്നിട്ട് ഹാജറായിട്ടുണ്ട് അവിടെ. പിന്നെ അവരെ കൂടുതലൊരു ആളും കൂടി ഉണ്ട്, ഒരു ഹെൽപ്റ്റായിട്ട്. അവൻ പുറത്തുള്ള വണ്ടികളല്ല, വണ്ടിയിൽ 5 ആളുണ്ടായിരുന്നു. ബാക്കിൽ 3 ആളും 2 ഫ്രണ്ടിൽ 2 ആളും. ആ വണ്ടിയുടെ സ്റ്റേഷനിലുണ്ട്.
അവരെന്താണ് ഇതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്? അവര് കാരണമായിട്ട് എന്താ പറഞ്ഞത്? അവരൊന്നും നമ്മളോട് സംസാരിക്കില്ല. കാരണം എന്താന്ന് അവർ പറഞ്ഞില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞു, നിങ്ങളിങ്ങനെ വണ്ടി ഇത് ഓട്ടർഷയാണ്, ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫാമിലിയാണ്, ഞങ്ങൾ അഞ്ച് മൂന്നും മോളും ഭാര്യകളും മോളും ഭാര്യയും ഞാനും കുട്ടികളും ഇവരിങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വണ്ടികളും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു സംഭവിച്ചാലും അത് അപ്പോഴല്ലേ എന്നുള്ള ചോദ്യമാണ് അവർ പൊട്ടിയത്. ഇപ്പം ഇന്ന് അവർ പിന്നെ ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് അംഗീകരിക്കാൻ തയ്യാല. അപ്പോൾ നാട്ടുകാരോ അവർ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളൊരു പിന്നെ പരിഗണന അവർക്ക് കൊടുക്കുകയും കാരണം നാട്ടുകാരല്ല. ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഭുജങ്ങാടിക്കാരനെ പറശ്ശേരിലെ ചില സംഭവം ഞാനും പറഞ്ഞു. ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന മുന്നേ ഞാൻ പറഞ്ഞു ഞാൻ ഭുജങ്ങാടിക്കാരനാണ്, നിന്നെ ആളാണ്, നിന്നെ മാര്യാണ്, ഇജ് ആരാലും ഞങ്ങൾക്ക് എന്താടാന്നാണ്. ഇപ്പം മോനോട് അവർ പറഞ്ഞു നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോളി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്തോളി എന്നാണ് പോകുന്നത്. ഇന്നിപ്പോൾ അവർ ഞാൻ പറഞ്ഞു വന്ന് നമ്മളെടുത്ത് വന്നെന്നൊക്കെ പറഞ്ഞു അവർ വന്ന ആളാണ്. ഇപ്പം അവർ വേറെ വർത്താൻ പറഞ്ഞു. ആദ്യം ഞാനാണ് സംസാരിച്ചു ആദ്യം പോയിട്ട്. അല്ല ഞാൻ എൻ്റെ ഭാര്യനും അല്ലെങ്കിൽ എൻ്റെ മകനൊന്നും വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കുറച്ച് വിട്ടാൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ചില ഞാൻ അവനെ വിളിച്ചു ഞാൻ പോയി സംസാരിച്ചു. ഞാൻ ചോദിച്ചു വിജയ അതാണ് തന്നെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ അവൻ്റെ വാപ്പയാണ്, ഇത് ചെയ്ത് ശരിയല്ല. ഇപ്പം ആരാടാന്ന് വെച്ചു ആകെ തന്നെ വിളിച്ചത്. ഞാനവിടെ തന്നെ ആരുടെ തന്നെ എന്ന് വെച്ചു കാണിച്ചാൽ തന്നെ അങ്ങനത്തെ വർത്താനാണ് എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് എൻ്റെ ഇതാക്കി കുത്തിയത്. എൻ്റെ സർട്ടൊക്കെ കയറിയത്, സർട്ട് തന്നെ വേറെയാണ് കയറിയത്. പിന്നെ ഇതിലാണ് കുത്തിയത്. ഞാൻ ദിവസം പോലീസ് ഹോസ്പിറ്റലിൽ പോയത് ഭാര്യനെ കാണിച്ച് ഞങ്ങളോട് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ ഇന്ന വെച്ചതോ എൻ്റെ മകനെ തച്ചോന്നല്ല എനിക്ക് പ്രശ്നം. 8 വർഷമായിട്ട് ഞാനൊരു ക്യാൻസർ രോഗിയാണ്, ഞാൻ കൊണ്ടെടുക്കുക. അപ്പോൾ പിന്നെ എന്തായാലും മിക്കായിട്ടുള്ള ഇത് കിട്ടന്നെ വേണം, അതൊക്കെ ഞാൻ സംഭവിക്കില്ല. അതിന് ആരെന്നെ ഇടപെട്ടാലും ഇല്ല അപ്പൊന്നില്ല. മദ്യത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ അവർ മദ്യത്തിന്റെ ലഹരി തന്നെയാണ്. അവർ ഇന്നലെ തുടക്കം വരലുടങ്ങിയാണ്. പാർട്ടി വൈസിലൊക്കെ ആയിട്ട് പല ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ചമ്മറയുടെ കർമാർ റോട്ടിൽ നമ്മൾ മെയിൻ റോട്ടിക്ക് കയറിയിരിക്കുന്നത്. കയറി ഒരു 1.5 കിലോമീറ്റർ പോകുന്നിട്ടുണ്ടാവും. അപ്പൊ ഈ സൈഡിൽ വണ്ടിക്ക് വരാനുള്ള സൈഡ് ഇല്ല, സ്കൂട്ടറിൽ മാത്രം പോകണം. എടുത്തുകൂടിയാണ് കയറിയത്. അവർ എടുത്തുകൂടി കയറിയതിന്റെ വണ്ടിന്റെ മുന്നിൽ കണ്ട് കയറിയതാണ്. അപ്പൊ യാദൃശ്യമാര് ഏത് വണ്ടിക്കാരാണെങ്കിൽ പെട്ടെന്ന് കയറി വരുമ്പോൾ ചവിട്ടുമ്പോൾ ഒന്ന് ഓൺ അടിക്കും. ആ ഓൺ അടിച്ചത് അവർക്ക് പ്രശ്നം. അവരഞ്ചാളുണ്ട്. അവരഞ്ചാൾ എന്നിട്ട് നമ്മളെ കളിയാക്കി കൂടി വണ്ടിയിൽ ബാക്കി നോക്കിയിട്ട് ചെറിച്ചും ആക്കി ഇതാക്കി കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് വണ്ടിന്റെ ലേറ്റിന് ഇതിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മളപ്പോഴൊന്നും പ്രതികരിക്കും. ഞാൻ എന്റെ മകനെ തുടങ്ങുന്നത് എത്ര മണിക്കാണ്? അങ്ങനെ അവിടുന്ന് തുടങ്ങുമ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളിവിടെ പ്രശ്നങ്ങളാകുമ്പോൾ ഒരു 8 മണിയായിരിക്കും. അവർക്ക് അങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങിയാണ്. 8 മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്, പാറശ്ശേരി ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ അവരെ നാട്ടിൽ വന്നിട്ടാണ്, അതുവരെ പോകുന്ന അവർ നാട്ടിൽ വന്നിട്ടാണ് പോക്കത്തിൽ വെക്കിയത്. അണ്ടടാന്നൊക്കെ വിളിച്ചിട്ടുള്ള പോകുന്നത്. അപ്പോഴാണ് ഞാൻ മോനോട്, മോൻ നിർത്തിയപ്പോൾ ഞാൻ മറിഞ്ഞ് പോകേണ്ട മോനെ, ഞാൻ പോയിക്കോളാം, ഞാൻ പോയി സംസാരിച്ചോളാം. ഞാൻ ഇവരെ ഇതൊക്കെ ചെല്ലണേ. അതൊക്കെ അവർ പറഞ്ഞുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. മറ്റോ അവർ അവരുടെ ആൾക്കാർ പറഞ്ഞ് തെറ്റുപറ്റി, നിങ്ങൾ മാപ്പ് കൊടുക്കണം, ഒരു പരിഗണന കൊടുക്കണം. ഞാൻ പറഞ്ഞു പരിഗണന ഞാൻ എങ്ങനെ കൊടുക്കുക? ഞാൻ പുതിയങ്ങാടിക്കാരനാണ്. എനിക്ക് ഞാൻ അവരോട് ആ സംഭവം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പുതിയങ്ങാടിക്കാരനാണ്, ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടാത്ത പുതിയങ്ങാടി കിട്ടാത്ത എനിക്ക് പരിഗണന കിട്ടാത്തപ്പോൾ ഞാൻ എന്തെങ്കിലും അവർക്ക് പരിഗണന കൊടുക്കണം? ഒരിക്കലും ഇല്ല. ഭാര്യയ്ക്ക് എന്തൊക്കെ പരിക്കുന്നുണ്ട്? ഭാര്യയ്ക്ക് തോളിൽ പിന്നെ വേദന ഉണ്ട്. എന്നാലും ഡോക്ടറെ അവിടെ കാണിച്ച് എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ട്. കൈക്ക് പിന്നെ അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞാൽ അടിച്ചതിൻ്റെ വേദന ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ തൊടാൻ വയ്യ എന്നുള്ള ഈ സൈഡ്. ഭാര്യനെ ഉപദ്രവിച്ചല്ല, ഭാര്യ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഇത് കണ്ടപ്പോൾ മകനെ തല്ലണം കണ്ട ഭാര്യ ഉണ്ട് മക്കളൊന്നും ചെയ്യലേന്ന് പറഞ്ഞിട്ട് ചെന്നാണ്. അതിലാണ് മകനെയും മകൻ എൻ്റെ മകനായിട്ട് കുടിച്ചത് അവള്. പക്ഷെ അതിൽ കൂട്ടിക്കുപേര് കൂട്ടി പിടിച്ചതാ അവര്. അങ്ങനെ കൊണ്ടിട്ട് മതിലിന് കൊണ്ട് ഈ ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ അവളെ ആ പോസ്റ്റിന് കൊണ്ട് ജാമാക്കിയിട്ടാണ്. അതിൽ ഓൻ്റെ ഒരു കൈ അല്ലൊരു ഇതുണ്ട് കണ്ണേഴ്സം ഇതായിട്ട് അവൻ്റെ കൈ ഇവിടെ ഷോൾഡറിലായിരുന്നു ഒരു കൈ. ഞാൻ അപ്പോഴും പറഞ്ഞിട്ട് അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞു ബിടി പിടി. അപ്പൊ നാട്ടിലൊക്കെ ഉണ്ടായി, നാട്ടിലൊക്കെ പിടിച്ച് ഒഴിവാക്കണ്ട. പക്ഷെ അവര് വിടുന്നില്ല. രക്ഷപ്പെട്ട ഞങ്ങൾ അവിടുന്ന് ഞാൻ എൻ്റെ മകനക്ക് വിളിച്ചു, മറ്റേ ജേഷത്തിൻ്റെ മകൻ അവനക്ക് വിളിച്ചു, അവനും വിളിച്ചു തന്നെ എസ് ഐ പോലീസിൻ്റെ അടുത്തു നിന്ന് അവർ സ്പോട്ട് വന്ന് സ്പോട്ടിൽ വന്ന് അവർ അവിടെ നിന്ന് മൂന്നാളെ തൂക്കി. അവർ മൂന്നാളെ കിട്ടിയുള്ളൂ, രണ്ടാൾ അവിടെ നിന്ന് കഴിച്ചിലായിരുന്നു. ആരാൾ രണ്ടാൾക്ക് വരുന്നതോടെ ആയിട്ടുണ്ട്, സ്റ്റേഷൻ ആയിട്ടുണ്ട്. നാട്ടുകാരാണ് കുടുംബത്തെ യുവാക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. നാട്ടുകാർ വിവരം നൽകിയത് അനുസരിച്ച് തിരൂർ പോലീസ് ഉടൻ സ്ഥലത്തെത്തുകയും യുവാക്കളെ കൈയോടെ പിടികൂടുകയുമായിരുന്നു. ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന വിധത്തിൽ ബഹളം വെച്ചതിനെ നബീൽ, ജിഷ്ണു, മുഹമ്മദ് ഷബീബ് എന്നിവർക്കെതിരെ മറ്റൊരു കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് എത്തിയതോടെ ഹാരിസും ഇബ്രാഹിം സഹീറും സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇവർ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോളാ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്? ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ്.